ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ സിലബസിൽ ഓസിലേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പാമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ബിഫോർ എൻ്ററിങ് ഇൻ ടു ദ ക്ലാസ്, എന്താണ് ഒരു ഓസിലേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ആംപ്ലിഫയർ വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതാണ് കൺസെപ്റ്റ്. അതായത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്, നമ്മൾ ബി എസ് സിയിലൊക്കെ പഠിച്ച കോൺസെപ്റ്റ് പ്രകാരം നെഗറ്റീവ് ഫീഡ്ബാക്കാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക, ഗെയിൻ വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ബാൻഡ് വിഡ്ത് വിൽ ബി ഇൻക്രീസ്ഡ്. പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഗെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇതിൻ്റെ സാച്ചുറേഷൻ ലെവൽ എത്തുകയും അത് ഓസിലേറ്റ് ചെയ്യാനും തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നോക്കുക, സോ ഇറ്റ്സ് എൻ ആംപ്ലിഫയർ, കണ്ടോ, ഇതൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണ്. ഈ ആംപ്ലിഫയറിലോട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ബീറ്റ ഫാക്ടർ ഫീഡ്ബാക്ക് ചെയ്തിരിക്കുക. എന്ത് ഫീഡ്ബാക്കിംഗ് ആണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ ദ ഇൻപുട്ട് ദാറ്റ് ഈസ് വി ഇ ടു ദ ആംപ്ലിഫയർ വിൽ ബി ഏതാണ്, ഇൻപുട്ട് വോൾട്ടേജ് പ്ലസ് വി എഫ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വി എന്താണ് വി സീറോ. അപ്പോൾ ഫീഡ്ബാക്ക് ഗെയിൻ ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, എ ബൈ വൺ മൈനസ് എ ബീറ്റ എന്നുള്ളത് പറയാൻ പറ്റും. സോ ദ എ ബീറ്റ ഫാക്ടർ ഈസ് ഓൾവേസ് എന്താ പറയുക, ദ ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് ലെസ് ദാൻ വൺ. അങ്ങനെ വരുമ്പോൾ ഈ ഫീഡ്ബാക്ക് ഫാക്ടർ എന്തായിരിക്കും, വളരെ കൂടുതൽ. ഫീഡ്ബാക്ക് ഗെയിൻ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഗെയിൻ കൂടി കൂടി കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒരു ഓസിലേറ്ററിങ് ആക്ഷനിലോട്ട് പോകുന്നത്. ഇനി എ ബി ഇസ് ഈക്വൽ ടു യൂണിറ്റി ഓർ സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ ഡിസൈഡ് ഓസിലേറ്ററിംഗ് ഫ്രീക്വൻസി, ദെൻ ദാറ്റ് ഇസ് കോൾഡ് ബാർകോസൻ ക്രൈറ്റീരിയ. അപ്പോൾ ബാർകോസൻ ക്രൈറ്റീരിയ വരുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക, എ ബി ഇസ് ഈക്വൽ ടു എ ബി ടൈസ് ഈക്വൽ ടു വൺ എന്നാവുമ്പോൾ വൺ മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. സോ എ ഡിവൈഡ് ബൈ സീറോ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി എന്നുള്ള കോൺസെപ്റ്റിലോട്ട് വരും. അപ്പോൾ ഈ ഓസിലേറ്റിംഗ് ആക്ഷൻ കടക്കാൻ വേണ്ടിയുള്ള രണ്ട് കണ്ടീഷൻസ് ആണ്, ഒന്ന് ബാർകോസൻ ക്രൈറ്റീരിയ ഒബേ ചെയ്തിരിക്കണം, രണ്ടാമത്തെ എന്താണ് ഫേസ് ഷിഫ്റ്റ് മസ്റ്റ് ബി സീറോ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്കിംഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഈ രണ്ട് ക്രൈറ്റീരിയ ഒബേ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആംപ്ലിഫയർ സർക്യൂട്ടിനെയും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, ഓസിലേറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഓസിലേറ്ററിന്റെ ബേസിക് ഐഡിയ അല്ലെങ്കിൽ ക്രൈറ്റീരിയ. നൗ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഇനി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, അതായത് ഫ്രീക്വൻസി എല്ലാ ഓസിലേറ്ററിനും ഒരേപോലെയുള്ള ഫ്രീക്വൻസി കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അങ്ങനെയല്ല, ഓരോ റീജിയൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഓരോ ടൈപ്പ് ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കുക, ഇപ്പോൾ ആർ സി റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റർ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടു ജനറേറ്റ് സൈനസോയ്ഡൽ ഫോം ഫ്രം ഫ്യൂ ഹേർട്സ് ടു കിലോ ഹേർട്സ് റേഞ്ച്, അതായത് ഓഡിയബിൾ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ആർ സി കമ്പോണൻസ് ഫോർ എന്താ പറയുന്നത് ഓസിലേറ്ററിങ് ആക്ഷൻ. അതേസമയം ആർ എഫ് ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി, അതായത് ഹൈ ഫ്രീക്വൻസി 100 kHz നിന്ന് തൊട്ട് 100 MKHz വരെയുള്ള ഫ്രീക്വൻസീസ് ആണ് വി വിൽ യൂസ് എൽ സി സർക്യൂട്ട്സ്. എൽ സി എന്ന് വെച്ചാൽ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ സർക്യൂട്ട്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വിൽ ഗെറ്റ് എ ഫ്രീക്വൻസി ഫ്രം 30 kHz ടു 10 kHz ടു 30 MHz. ഇങ്ങനെ വൈഡ് റേഞ്ചിലുള്ള നമുക്ക് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇവിടെ ഓസിലേറ്റർ നമുക്ക് പഠിക്കാനുള്ള ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ഓസിലേറ്റേഴ്സ് ആണ്. സോ ദാറ്റ് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ടു ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ വി വിൽ യൂസ് ഓൺലി ദ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റർ കമ്പോണൻസ്. ഓക്കെ, ഇതിൽ ആർ സി ഓസിലേറ്റർ എന്താണെന്നുള്ളത് പറയുകയാണ്. ജസ്റ്റ് ഞാനിത് പറഞ്ഞു പോവാണ്, കാരണം ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ആർ സി ഓസിലേറ്റേഴ്സ് എന്താണ്, ആർ സി മീൻസ് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റർ എന്നുള്ളതാണ്. ആർ സി ഫീഡ്ബാക്ക് ഓസിലേറ്റർ ജനറലി ലിമിറ്റഡ് ടു ഫ്രീക്വൻസി ഓഫ് 1 MHz ഓർ ലെസ്. ലെസ് ദാൻ 1 MHz വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർ സി ഓസിലേറ്റർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഓസിലേറ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ്, വീൻബ്രിഡ്ജ് ഓസിലേറ്ററും അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും. ഇത് രണ്ടും നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പഠിക്കാൻ ഈ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന ഓസിലേറ്ററിൻ്റെ ഡിസ്കഷൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുകൊള്ളാം. അപ്പോൾ ജസ്റ്റ് എന്താണ് വീൻബ്രിഡ്ജ് ഓസിലേറ്റർ ഫേസ് ഓസിലേറ്റർ എന്ന് കേൾക്കുക. അപ്പോൾ ഈ വീൻബ്രിഡ്ജ് ഓസിലേറ്ററിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. നമുക്ക് അതിനു മുമ്പായിട്ട് ഈ തിയറി ഒന്നും ഇപ്പോൾ നോക്കണ്ട, ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. നമുക്ക് വരുന്നത് ഇതാണ്,
റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് ആണ് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നത്. അപ്പൊ റിലാക്സേഷൻ ഓസിലേറ്റർ മേക്ക് ദ യൂസ് ഓഫ് ആർ സി ടൈമിംഗ് ആൻഡ് ദ ഡിവൈസ് ദ ചേഞ്ചസ് സ്റ്റേറ്റ് ടു ജനറേറ്റ് പീരിയോഡിക് വേവ്ഫോം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ഒരു കമ്പറേറ്റർ സർക്യൂട്ട്സ് വെച്ചിട്ട് ആർ സിയുടെ ചാർജിംഗ് ഡിസ്ചാർജിംഗ് ടൈം യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിക്കുന്ന സർക്യൂട്ടുകളെയാണ് അല്ലെങ്കിൽ ഓസിലേറ്ററുകളെയാണ് റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദേർ ആർ ത്രീ ടൈപ്സ്, ഏതൊക്കെയാണ്? ട്രയാംഗുലർ വേവ് ജനറേറ്റർ, സ്ക്വയർ വേവ് ജനറേറ്റർ, പിന്നെ അതുപോലെ തന്നെ സോ ടൂത്ത് വേവ് ജനറേറ്റർ. ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ സൈനസോയ്ഡൽ വേവ്സ് ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. യൂഷ്വൽ കേസിൽ നമുക്ക് ട്രയാംഗിൾ വേവ് ഉണ്ടാക്കാം, സ്ക്വയർ വേവ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ സോ ടൂത്ത് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുക. സ്ക്വയർ വേവ് റിലാക്സേഷൻ ഓസിലേറ്റർ ഇസ് ലൈക്ക് എ ഷിമിട്രിഗർ ഓർ കമ്പറേറ്റർ സർക്യൂട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെയാണ്, ഒരു ഷിമിട്രിഗറിന്റെ കേസ് നമ്മൾ പഠിച്ചതാണ്. ഷിമിട്രിഗർ അല്ലെങ്കിൽ കമ്പറേറ്റർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ ജനറേറ്റ് എ സ്ക്വയർ വേവ് ജനറേറ്റർ. സോ ഇവിടെ ഈ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങുമാണ് എന്ത് ഡിസൈഡ് ചെയ്യുക? ഇതിന്റെ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുക. ഇത് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ റേഞ്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും, ശരിയല്ലേ? അത് നോക്കുക, ഈ ഗ്രാഫ് നോക്കിയാൽ മതി. ഡ്യൂറിങ് ദ ചാർജിങ് ഇതിന്റെ ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് ഇവിടുത്തെ ഈ റെഫറൻസ് വോൾട്ടേജിനെ കാട്ടും മുകളിൽ വരുന്ന സമയത്ത് നെഗറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ വിൽ ബി ഹൈ, സോ ദാറ്റ് ഇറ്റ് ഗോസ് ടു ദ നെഗറ്റീവ് സാച്ചുറേഷൻ. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നതാണ്? നെഗറ്റീവ് സാച്ചുറേഷനിലോട്ട് പോകും. ദെൻ അത് ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് എവിടെ വരുമ്പോൾ ഇതിന്റെ താഴെ വരുന്ന സമയത്ത് ദിസ് വിൽ ബിക്കം പോസിറ്റീവ്, സോ ദാറ്റ് പോസിറ്റീവ് സാച്ചുറേഷൻ ഗോസ് ഓൺ. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ടാണ്? പോസിറ്റീവ് സാച്ചുറേഷൻ പോകുന്നുണ്ടാണ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ എ സ്ക്വയർ വേവ് റിലാക്സേഷൻ ഓസിലേറ്റർ ഈസ് ലൈക്ക് എ ഷിമിട്രിക്കൽ ഓർ എ കമ്പറേറ്റർ സർക്യൂട്ട്. ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കമ്പറേറ്റർ കോസസ് ദ ഓപ് ആംപ് ടു സ്വിച്ച് സ്റ്റേറ്റ്സ് റാപ്പിഡ്ലി ആൻഡ് പ്രൊഡ്യൂസ് എ സ്ക്വയർ വേവ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും വെച്ച് നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഈ ആർ സി കമ്പോണന്റ് ആണ്. ദി ആർ സി ടൈം കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ റെസിസ്റ്ററുകൾ, ഈ ആർ ടു ആർ ത്രീ, ആർ വൺ ആർ ടു ആർ ത്രീ, അതുപോലെ തന്നെ സി, ഈ മൂന്ന് കമ്പോണൻസ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഫ്രീക്വൻസി ഇത് ഡിസൈഡ് ചെയ്യാൻ കാരണം? ബിക്കോസ് ഈ മൂന്ന് കമ്പോണൻസ് ആണ് ഈ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ റിസൾട്ട്സ് ഓസിലേഷൻ. വാട്ട് കൈൻഡ് ഓഫ് ഓസിലേഷൻ? സ്ക്വയർ വേവ് ഓസിലേഷൻ. ഇനി വിശദമായിട്ട് നമുക്ക് അടുത്ത അതിന്റെ നോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രയാംഗുലർ വേവ് ജനറേറ്റർ ആണ്. ട്രയാംഗുലർ വേവ് ജനറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ വേവ് ജനറേറ്ററിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ടാവണം? ഒരു കമ്പറേറ്റർ ഉണ്ടാവും. അതിന്റെ ശേഷം അവിടെ എന്തുണ്ടാവും? ഒരു ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട് ഉണ്ടാവും. ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? സ്ക്വയർ വേവിനെ ട്രയാംഗുലർ വേവ് ആക്കി മാറ്റും. ഇത്ര സിമ്പിൾ ആണ് ഇതിന്റെ കാര്യം. തിയറി ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒപ്പം പറഞ്ഞു തരാം. ഓക്കെ, സോ ട്രയാംഗുലർ വേവ് ഓസിലേറ്റർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് കമ്പറേറ്റർ ആൻഡ് ഇന്റഗ്രേറ്റർ സർക്യൂട്ട്സ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ യു ടി പി ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഞാനത് വിശദമായിട്ട് പറയാം. ഫ്രീക്വൻസി ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഫ്രീക്വൻസി ഈക്വൽ ടു 1/4 ആർ സി ഇൻറ്റു ആർ ടു ബൈ ആർ ത്രീ. അപ്പോൾ ആർ ടു ബൈ ആർ ത്രീ ഇൻറ്റു എന്താ പറയുന്നത്, 1/4 ആർ വൺ. ഇതെന്ന് പറയുന്നത് ട്രയാംഗുലർ വേവ് ജനറേറ്ററിന്റെ ജനറേറ്ററിന് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു സോ ടൂത്ത് വേവ് ആണ്. സോ ടൂത്ത് വേവ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം, നമുക്കൊരു കമ്പറേറ്റർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ ഉണ്ടായിരിക്കും. ഈ സ്ക്വയർ വേവ് ജനറേറ്ററിനെ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്ക്വയർ ട്രയാംഗുലർ വേവ് ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് ഗ്രൗണ്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇത് ഗ്രൗണ്ട് ചെയ്യുന്നതിന് പകരം ഇവരവിടെ എന്ത് ചെയ്യുന്നുണ്ടാണ്? ഒരു പൊട്ടൻഷ്യൽ കൊടുക്കും. ആ പൊട്ടൻഷ്യലിനനുസരിച്ച് ഇവിടെ റെഫറൻസ് വോൾട്ടേജ് വരികയും ഇവിടെ എന്ത് സംഭവിക്കും? ആ ചേഞ്ച് ഓവർ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാവുന്നത്. ഞാൻ എൻ്റെ നോട്ട് എടുത്തിട്ട് അതിൻ്റെ അനാലിസിസ് എങ്ങനെയാണെന്നുള്ളത് ഓരോന്നും വിശദമായിട്ട് പറയാം. ഓക്കെ, യെസ്, ഇപ്പോൾ ഞാൻ അതിൻ്റെ നോട്ടിലൂടെ നമ്മൾ കിടക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട, ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞിരുന്നു, വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വി വിൽ സ്റ്റാർട്ട് വിത്ത് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അപ്പോൾ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കേസുകൾ തന്നെയാണ്. ഉണ്ടോ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് നോട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എഴുതിയെടുക്കാം.
Yes. Wien bridge oscillator. The Wien bridge oscillator is one of the simplest form of oscillator, and figure shows the basic Wien bridge circuit configuration. But ഒരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഇപ്പൊ ഇതിവിടെ ഒരു സ്റ്റെപ്പിംഗ് അപ്പ് ആൻഡ് ലാഗിംഗ് ലീഡിംഗ് ആൻഡ് ലാഗിംഗ് സർക്യൂട്ട് ആണ്. വെൻ ദ ആർ സി നെറ്റ്വർക്ക് ആർ ഇൻ സീരീസ് വി കോൾഡ് ഇറ്റ് ആസ് ലീഡിംഗ് നെറ്റ്വർക്ക് ആൻഡ് ആർ സി നെറ്റ്വർക്ക് ആർ ഇൻ പാരൽ വി കോൾഡ് ഇറ്റ് ആസ് ലാഗിംഗ് നെറ്റ്വർക്ക്. ഇതിന്റെ ഒരു കോൺസെപ്റ്റിലാണ് ഈ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഓപ്പാംബ് ഈസ് യൂസ്ഡ് ആസ് എൻ ആംപ്ലിഫൈ ഡിവൈസ് ആൻഡ് വീൻ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ആസ് എ ഫീഡ്ബാക്ക് എലമെന്റ്. കണ്ടോ, ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് ബിക്കോസ് വി ആർ ഗിവിംഗ് ദ ഇൻപുട്ട് ടു ദി നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇവിടെ ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഈ വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഫീഡ്ബാക്ക് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുക. അപ്പൊ ഇവിടെ നോക്കുക, അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെ വരുന്നത് എന്നുള്ളത്, അതിന്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓപ്പാംബ് ഈസ് യൂസ് ടു സോറി ഇൻ നോൺ ഇൻവെർട്ടിംഗ് മോഡ് ദാറ്റ് പ്രൊവൈഡ്സ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 0 ഡിഗ്രി. വൺ ക്യാൻ, ഞാൻ നേരത്തെ ഇൻവെർട്ടിംഗ് ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു, തിരുത്തുക. ദ ഓപ്പാംബ് ഈസ് യൂസ്ഡ് ഇൻ നോൺ ഇൻവെർട്ടിംഗ് മോഡ് ദാറ്റ് പ്രൊവൈഡ്സ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 0 ഡിഗ്രി. One can expect that phase shift introduced by the feedback network is equal to 0 degree at the frequency of oscillation. ഇനി അതെന്താണ്, f is equal to എന്താണ്, 1/2πRC ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഈ ഫീഡ്ബാക്ക്, ഇവിടെ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് ഗെയിൻ ഓഫ് 1/3. 1/3 ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഹെൻസ് ആംപ്ലിഫയിങ് ആംപ്ലിഫയർ ഗെയിൻ ഇൻ ദ ഇൻവെർട്ടിംഗ് മോഡ് ഷുഡ് ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 3. കുറച്ച് മുകളിലോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ അനാലിസിസ് എങ്ങനെയാന്ന് നോക്കാം. വി വിഷ് ടു ഡിറൈവ് ദ കണ്ടീഷൻ സസ്റ്റൈൻഡ് ഓസിലേഷൻ ആൻഡ് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി. ഇത് വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഇത് ആർ സി നെറ്റ്വർക്ക് വിച്ച് ആർ ഇൻ സീരീസ് ആൻഡ് ആർ സി നെറ്റ്വർക്ക് വിച്ച് ആർ ഇൻ പാരലൽ. ഈ രണ്ട് ഭാഗമാണ് ഫീഡ്ബാക്ക് ഫാക്ടർ ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യിക്കാം. അപ്പോ ഇവിടെ ഫീഡ്ബാക്ക്, ഇവിടുത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്തിന് അക്രോസ് ഉള്ളതായിരിക്കും? ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇത് ഇവിടെ നിന്നല്ലേ ടാപ്പ് ചെയ്തെടുക്കുന്നേ? ഒന്ന് ഞാൻ വരച്ചോട്ടെ ശ്രദ്ധിക്കാൻ വേണ്ടി. ഇവിടെ നിന്നാണ് ഇത് ടാപ്പ് ചെയ്തെടുക്കുന്നത്, റൈറ്റ്? ഇവിടെ നിന്നാണ് ഇത് ടാപ്പ് ചെയ്തെടുക്കുന്നത്. സോ എന്ത് നമുക്ക് പറയാം, വി എഫ് ഫീഡ്ബാക്ക് എലമെന്റ് ഇസ് ഈക്വൽ ടു Z1 by Z1 + Z2 × Vout. Z1 എന്ന് പറയുന്ന ഇതാണ്, Z2 എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ വി എഫ് ഇസ് ഈക്വൽ ടു Z1 by Z1 + Z2 × Vout എന്ന് നമുക്ക് പറയാം. ഇതിൽ Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ ഇൻ സീരീസ്, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, R/1/RCS. S എന്ന് വെച്ചാൽ കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് അത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ Z2 വിച്ച് ആർ ഇൻ പാരലൽ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, R+1/CS. അഗെയിൻ എസ് സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി ഇത് രണ്ടും നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് അനാലിസിസ് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഒരു മിനിറ്റ്, യെസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കുക. നോക്കൂ, ഇത് Z1 എന്നുള്ള പറയുന്ന ഫാക്ടർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, Z1 ഇവിടെ, വീണ്ടും Z2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൽ ഈ CS എന്ന് പറയുന്നത് നമുക്ക് J⍵C എന്ന് എഴുതാം, ശരിയല്ലേ? ബിക്കോസ് 1/C⍵ ആണ് കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ കണ്ട്, S=J⍵ എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. വെൻ യു സിംപ്ലിഫൈ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. മനസ്സിലായില്ലേ? ഇനി ഇത് ഈ ഇക്വേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫാക്ടർ പറയുന്നത് ടു എൻഷുർ ഫേസ് ഷിഫ്റ്റ് ഓഫ് 0 ഡിഗ്രി ബൈ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ 1 − C²R²⍵0² മസ്റ്റ് ബി എന്തായിരിക്കണം, 0 ആയിരിക്കണം. കണ്ടോ, ഈ സാധനം 0 ആയിരിക്കണം. അങ്ങനെ 0 ആയിട്ട് വരുമ്പോൾ ബാക്കി വരുന്ന, അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന എലമെന്റ് എന്താണ് ഉണ്ടാവുക, ω=1/RC, F=1/2πRC. അങ്ങനെയാണെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ എത്രയായിട്ട് വരാൻ, ഫീഡ്ബാക്ക് വോൾട്ടേജ് എത്രയേ വരാൻ പാടുള്ളൂ, by 3 times ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇത്രയേ വരാൻ പാടുള്ളൂ. അപ്പോൾ ദിസ് ഇംപ്ലൈസസ് ദാറ്റ് ദ നോൺ ഇൻവെർട്ടിംഗ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഷുഡ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 3 സോ ദാറ്റ് ദ ലൂപ്പ് ഗെയിൻ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അങ്ങനെ ആവുമ്പോൾ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, സോറി, യെസ്, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ VF=, എന്താ പറയുന്നത്, V out by 3 എന്ന് പറയുന്ന കണ്ടീഷൻ ഒബേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യും. ഇനി അത് നോൺ ഇൻവെർട്ടിംഗ് മോഡലായതുകൊണ്ട്
നമുക്ക് എന്ത് പറയാൻ പറ്റും? വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ്, ശരിയല്ലേ? ഗെയിൻ എന്ന് പറയുന്നത് വൺ പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. അങ്ങനെ വരുമ്പോൾ ആർ എഫ് ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, ആർ വൺ ടു വരണം ആ ഫാക്ടർ. അപ്പൊ ആർ എഫ് ബൈ ആർ വൺ എന്നുള്ളത് ടു വരണം എന്നുണ്ടെങ്കിൽ ആർ എഫ് ഇസ് ഈക്വൽ ടു ടു ടൈംസ് ദ ആർ വൺ എന്നുള്ള കണ്ടീഷൻ ഒബേ ചെയ്താൽ മതി. അപ്പൊ ഇത്രയുമാണ് നമുക്ക് വീൻബ്രിഡ്ജ് ഓസിലേറ്ററിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ട്രയാംഗുലർ വേവ് ജനറേറ്റർ ആണ്. നമ്മൾ ട്രയാംഗുലർ വേവ് ജനറേറ്റർ നേരത്തെ ജസ്റ്റ് ഞാൻ ഓടിച്ചു പോയതായിരുന്നു, ഇതിന്റെ തിയറി പാർട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയാംഗുലർ വേവ് ജനറേറ്റർ എന്താ ചെയ്യുന്നത്? സ്ക്വയർ വേവ് ജനറേറ്റർ ഔട്ട്പുട്ട് ഉണ്ടാവും, ആ സ്ക്വയർ വേവ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിനെ എന്താക്കി മാറ്റുന്നുണ്ടാവണം, ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്വയർ വേവ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യുക, ആ സ്ക്വയർ വേവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രയാംഗിൾ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി. അപ്പൊ അതിന്റെ തിയറിറ്റിക്കൽ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കമ്പറേറ്റർ, സ്പോട്ട് ലൈറ്റ് എടുത്തോട്ടെ. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കമ്പറേറ്റർ എ, കണ്ടോ, ഇതൊരു കമ്പറേറ്റർ, ആൻഡ് ബി ഇന്റഗ്രേറ്റർ ആസ് ഷോൺ ഇൻ ഫിഗർ. ദി ഔട്ട്പുട്ട് ഓഫ് ദ കമ്പറേറ്റർ A is a square wave of amplitude plus V sat plus or minus V sat and is applied to the inverting input terminal of the integrator. The output of integrator is a triangular wave and its feedback as input to the comparator A through the voltage divider R2 and R3. ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, അതിൻ്റെ അകത്തോട്ട് വിടും. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, കണ്ടോ. ഇനി ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ നോക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദ സർക്യൂട്ട് ഓപ്പറേഷൻ, അസ്യൂം ദാറ്റ് ദ കമ്പറേറ്റർ എ ഇസ് എ പ്ലസ് വി സാറ്റ്, പ്ലസ് വി സാറ്റിലാണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ദിസ് ഫോഴ്സ് ദ കോൺസ്റ്റന്റ് കപ്പാസിറ്റർ ടു നെഗറ്റീവ് ഗോയിങ് റാം, ശരിയല്ലേ? അപ്പൊ ഇത് പ്ലസ് വി സാറ്റിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് മോഡിലോട്ട് പോകും. കാരണം ഇവിടെ വരുന്നത് ഒരു പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ദാറ്റ് വിൽ ഗിവൺ ടു ദ നെഗറ്റീവ് സൈഡ്, അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് ഗോയിങ് റാമ്പിലോട്ടായിരിക്കും പോകുന്നത്. കാരണം ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലോട്ടാണ് ഇത് കൊടുക്കുന്നത്. ഒന്നും കൂടി പറയാം, ഈ ഇത് പ്ലസ് വി സാറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലസ് വി സാറ്റിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ പറയുന്നത് കൊടുത്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് മോഡിലായതുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബി നെഗറ്റീവ് ഗോയിങ് റാമ്പ്. മനസ്സിലായില്ലേ? അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ ദിസ് ഫോഴ്സ്, അപ്പൊ ഞാൻ പറഞ്ഞു, ദെയർഫോർ വൺ എൻഡ് ഓഫ് ദ വോൾട്ടേജ് ഡിവൈഡർ ഈസ് എറ്റ് പ്ലസ് വി സാറ്റ് ആൻഡ് ദി അതർ എൻഡ് നെഗറ്റീവ് ഗോയിങ് റാം. വെൻ ദ നെഗറ്റീവ് ഗോയിങ് റാം റീച്ചസ് എ സെർട്ടൺ വാല്യൂ മൈനസ് വി റാം, ദ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പറേറ്റർ സ്വിച്ച് ഫ്രം പോസിറ്റീവ് സാച്ചുറേഷൻ ടു ദ നെഗറ്റീവ് സാച്ചുറേഷൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കുക, ഇവിടെ അപ്പൊ ഇത് നെഗറ്റീവ് ഗോയിങ് റാമ്പിലോട്ട് പോകും, അതിൽ നിന്ന് ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഫീഡ്ബാക്ക് ചെയ്ത് ഈ പോയിന്റിലോട്ട് വരും. മനസ്സിലായില്ലേ? വൺസ് ഇവിടുത്തെ വോൾട്ടേജ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇവിടെ ഇവിടെ നെഗറ്റീവ് ഗോയിങ് റാമ്പ് ആണല്ലോ വരുന്നത്, ഈ നെഗറ്റീവ് ഗോയിങ് റാമ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ വോൾട്ടേജ് കുറയാൻ തുടങ്ങും. അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് എപ്പോഴാണോ ഇത് സീറോയിലോട്ട് എത്തുന്നത്, ബിക്കോസ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് നെഗറ്റീവിലോട്ട് സ്വിച്ച് ചെയ്യും, ഇത് നെഗറ്റീവിലോട്ട് സ്വിച്ച് ചെയ്താൽ ഇത് നെഗറ്റീവ് സ്ക്വയർ വേവിൻ്റെ നെഗറ്റീവ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യും, ഇത് നെഗറ്റീവ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന റാമ്പ് എങ്ങോട്ട് പോകും, പോസിറ്റീവ് സൈഡിലോട്ട് പോകും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. സോ ദിസ് ഫോഴ്സ് ദ റിവേഴ്സ് കോൺസ്റ്റന്റ് ത്രൂ കപ്പാസിറ്റർ ടു ഗിവ് എ പോസിറ്റീവ് ഗോയിങ് റാം ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ദ ഇന്റഗ്രേറ്റർ ആസ് ഷോൺ. വെൻ ദ പോസിറ്റീവ് ഗോയിങ് റാം റീച്ചസ് പ്ലസ് വി റാം, ദ എഫക്റ്റീവ് വോൾട്ടേജ് അറ്റ് പോയിന്റ് പി ബിക്കംസ് സ്ലൈറ്റ്ലി എ എബവ് സീറോ വോൾട്ട്. ആസ് എ റിസൾട്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പറേറ്റർ എ സ്വിച്ചസ് ഫ്രം നെഗറ്റീവ് സാച്ചുറേഷൻ ടു പോസിറ്റീവ് സാച്ചുറേഷൻ. The sequence then repeats to give a triangular wave at the output of the integrator. അങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അതിന്റെ ഫ്രീക്വൻസി മറ്റു കാൽക്കുലേഷനുമാണ് നമുക്ക് ചെയ്യാവുന്നത്. അത് നമ്മൾ എടുക്കുന്നത് ആ കമ്പാരിസൺ, ഈ ചേഞ്ച് ഓവർ നടക്കുന്ന സമയത്താണ്. ചേഞ്ച് ഓവർ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, മൈനസ് വി റാമ്പ് ഡിവൈഡ് ബൈ ആർ ടു ഇസ് ഈക്വൽ ടു പ്ലസ് വി സാറ്റ് ഡിവൈഡ് ബൈ ആർ ത്രീ ആണല്ലോ ആ സർക്യൂട്ട് നോക്കുമ്പോൾ പറയാൻ പറ്റും. അപ്പൊ അതിൽ നിന്നും മൈനസ് വി റാമ്പ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആർ ടു ബൈ ആർ ത്രീ ഇൻറ്റു പ്ലസ് വി സാറ്റ് വരും. ഇതേപോലെ തന്നെ പ്ലസ് വി റാമ്പിലോട്ട് പോകുമ്പോഴും ആർ ടു ബൈ ആർ ത്രീ ഇൻറ്റു മൈനസ് വി സാറ്റ് വരും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സം ഓഫ് ദീസ് ടു ആണ്. ദെൻ ഇറ്റ് വിൽ ബിക്കം ടു ആർ ടു ബൈ ആർ ത്രീ ഇൻറ്റു വി സാറ്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ടു ടൈംസ് ആർ ടു ബൈ ആർ ത്രീ ഇൻറ്റു വി സാറ്റിലോട്ട് നമുക്ക് കടക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രീക്വൻസി ഇസ് ഡിസൈഡഡ് ബൈ ദ ഇന്റഗ്രേറ്റിംഗ് പാർട്ട്, അവിടെയാണ് ആർ സി നെറ്റ്വർക്ക് ഉള്ളത്. അപ്പൊ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറയാം, വി പി പി ഇസ് ഈക്വൽ ടു വൺ ബൈ നെഗറ്റീവ് വരുന്നത് വി ആർ ഗിവിംഗ് ദ ഇൻപുട്ട് ടു ദ
inverting terminal. Appa endu parayan pattum 1 by r1 c1 integral over 0 to t by 2. This integrate cheythu kayumbo namukku kittunnathu v sat divided by r1 c1 into t by 2 annana kittu. Appa idu innu namukku time factor endu nu parayan pattum 2 r1 c1 into v0 by v sat. Appa idu for half cycle aanu alle pagudi ulla case mathramanu negative positive peak lode poguna case mathram eduthirikkune angane varumba mattedum koodi edukkumba idinde 2 times varum so that namukku endu parayan pattum 4 r1 c1 r2 by alla sorry angane varumba t kittiyallo sorry ee v0 by v sat idu nammal nerthe parana prakaram anengil 2 r2 by r3 aanu adum koodi substitute cheyumbol frequency is equal to f0 is equal to enda varunathu r3 by 4 r1 c1 r2 എന്നുള്ള ഇക്വേഷനിലോട്ട് ഇത് മാറുകയാണ് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കേ സോ ബൈ ചേഞ്ചിങ് ഐദർ r3 r2 r1 c1 വി കാൻ കൺട്രോൾ ദ ഫ്രീക്വൻസി ഇതാണ് അവിടെ വരുന്നത് ഓക്കേ ഇനി നമുക്ക് പറയാനുള്ളത് സോ ടൂത്ത് വേവിനെ കുറിച്ചാണ് സോ ടൂത്ത് വേവിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് വി ആർ ഹാവിങ് ആൻ ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട് ബട്ട് ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ടിൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു പൊട്ടൻഷ്യൽ ആയിരിക്കും ഇവിടെ റെഫറൻസിലോട്ട് വരിക അപ്പൊ ഈ റെഫറൻസിനനുസരിച്ച് ഇതിന്റെ എന്താ പറയുന്നത് നെഗറ്റീവ് ഗോയിങ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈം പീരീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ സോ നമ്മൾ അതിനെ പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ എന്നാണ് പറയുക വി ക്യാൻ കൺട്രോൾ ദ ഡ്യൂട്ടി സൈക്കിൾ ഇപ്പോൾ ഇഫ് ഇറ്റ് ഇസ് 50% വി കോൾ ഇറ്റ് എ സ്ക്വയർ വേവ് അത് 50%നെക്കാട്ടും ചേഞ്ച് എന്ത് വന്നു കഴിഞ്ഞാലും ദാറ്റ് കൈൻഡ് ഓഫ് വേവ്സ് ആർ കോൾഡ് സോ ടൂത്ത് വേവ് ഓക്കെ സിലബസിൽ എടുത്ത് പറയുന്നില്ല സോ ടൂത്ത് വേവ് എന്നുള്ളത് പക്ഷേ ട്രയാംഗുലർ വേവ് ചോദിക്കുന്ന പോലെ തന്നെ സോ ടൂത്ത് വേവ് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ ആകെ ഒരു വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ അനാലിസിസും സെയിം ആണ് അതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നു ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താ പറയുന്നത് ഓസിലേറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയുന്നത് ഒരു 555 ടൈമർ ഐ സി എം പി എല്ലും കൂടിയാണ് ആ യൂണിറ്റിലുള്ളതെന്ന് തോന്നുന്നു ഞാൻ അടുത്ത ക്ലാസ്സിലും കൂടി പറയുമ്പോൾ നമുക്കത് അവസാനിപ്പിക്കാം ഇന്ന് ഇത്രയും മതി താങ്ക് യു